ഏകദിന ലോകകപ്പ് കൈവിട്ട ടീം ഇന്ത്യയ്ക്ക് ഐ സി സി കിരീടമുയർത്താനുള്ള അടുത്ത അവസരമായാണ് 2024 2020 ലോകകപ്പിനെ ക്രിക്കറ്റ് ആരാധകർ കാണുന്നത്. 2020 പരമ്പരകളിൽ കൂടുതൽ യുവതാരങ്ങളെ ഉൾപ്പെടുത്തി പരീക്ഷണങ്ങൾ നടത്തുന്നതും ലോകകപ്പ് ലക്ഷ്യമിട്ടാണ്. സീനിയർ താരങ്ങളിൽ മിക്കവർക്കും വിശ്രമം നൽകിയാണ് ടീം മാനേജ്മെന്റ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള സംഘത്തെയും പ്രഖ്യാപിച്ചത്. ഇതോടെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 2020 ലോകകപ്പിനുള്ള ടീമിൽ ഉണ്ടാകുമോ എന്ന കാര്യവും ആശങ്കയിലാണ്. 2022 ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ തോറ്റു പുറത്തായതിനു ശേഷം രോഹിത്തും കോഹ്ലിയും ഇന്ത്യക്ക് വേണ്ടി T20 മത്സരങ്ങൾ കളിച്ചിട്ടില്ല. എന്നാൽ രോഹിത്തും കോഹ്ലിയും നിലവിൽ മികച്ച ഫോമിലാണെന്നും ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പ്രായം ഒരു ഘടകമല്ലെന്നും മുൻ ഇന്ത്യൻ താരം ഗൗതം ഗംഭീർ അഭിപ്രായപ്പെട്ടു. IPL ശേഷമാകും ടീം സെലക്ഷനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരികയെന്നും രോഹിത്തിന്റേത് മികച്ച ക്യാപ്റ്റൻസിയാണെന്നും ഗംഭീർ പറഞ്ഞു. ടീമിലേക്കുള്ള സെലക്ഷൻ ഫോമിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. IPL ടൂർണമെന്റിന് ശേഷം മാത്രമേ ഇതിൽ വ്യക്തത വരികയുള്ളൂ. രോഹിത്തും വിരാടും മികച്ച ഫോമിലാണെങ്കിൽ അവരെ ടീമിലേക്ക് പരിഗണിക്കണം. ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത്തിന്റെ പ്രകടനം പ്രശംസനീയമാണ്. 5 IPL കിരീടം നേടുകയെന്നത് ചെറിയ കാര്യമല്ല. ഏകദിന ലോകകപ്പിൽ ഫൈനൽ വരെയുള്ള ഇന്ത്യയുടെ മുന്നേറ്റം എത്തരത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു. ഒരു മത്സരത്തിലെ പ്രകടനം മോശമായെന്ന് വെച്ച് അദ്ദേഹത്തെ മോശം ക്യാപ്റ്റൻ എന്ന് പറയാനാവില്ല. ക്യാപ്റ്റൻസി എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. മികച്ച ഫോമിൽ തുടരുകയാണെങ്കിൽ T20 ലോകകപ്പിലും രോഹിത്തിനെ ക്യാപ്റ്റനാക്കണമെന്ന് ഗംഭീർ പറഞ്ഞു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള 2020 പരമ്പരയ്ക്ക് ഇന്ന് തുടക്കമാകും. രോഹിത്തിനും കോഹ്ലിക്കും അവർ ആവശ്യപ്പെട്ട പ്രകാരം വിശ്രമം നൽകിയതായി BCCI അറിയിച്ചിരുന്നു. പരിക്കേറ്റ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവത്തിൽ സൂര്യകുമാർ യാദവ് ആണ് ടീമിനെ നയിക്കുന്നത്. December 26 ആരംഭിക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ സീനിയർ താരങ്ങൾ മടങ്ങിയെത്തും. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിന് ശേഷം ജനുവരിയിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് T20 മത്സരങ്ങളുണ്ട്. അടുത്ത വർഷം ജൂണിൽ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമാണ് 2020 ലോകകപ്പ് മത്സരങ്ങൾ നടക്കുന്നത്.